നമസ്കാരം കലോത്സവ ചരിത്രത്തിൽ അവസ്മരണീയമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഒരു സംസ്ഥാന കലോത്സവത്തിന് കൂടി കൊടിയിറങ്ങി കൊല്ലത്ത് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷം കണ്ണൂർ ജില്ല നൂറ്റി പതിനേഴര പവൻ വരുന്ന സ്വർണക്കപ്പ് ഉയർത്തി കലോത്സവ വേദിയിൽ താരപട്ടം സ്വന്തമാക്കി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റുകൾ നേടിയാണ് കണ്ണൂർ ജില്ല വിജയകിരീടം ചൂടിയത് എല്ലാ തവണത്തെയും പോലെ തന്നെ വ്യത്യസ്തത കൊണ്ടും ആകർഷണീയത കൊണ്ടും സമ്പന്നമായിരുന്നു കലോത്സവ നഗരി എന്നാൽ കഴിഞ്ഞ കലോത്സവ കാലത്തിന്റെ നിറങ്കെടുത്തിയ ഭക്ഷണ വിവാദം ഇക്കുറി പഴയിടത്തിന്റെ രുചികൂട്ടുകളിൽ മുങ്ങിത്താണു എന്ന് തന്നെ പറയേണ്ടി വരും പഴയിടം മോഹനം നമ്പൂതിരിയാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നടന്ന കലോത്സവത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണത്തെ ചൊല്ലി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ മാധ്യമ പ്രവർത്തകന്റെ വക്രബുദ്ധിയിൽ കലോത്സവ കാഴ്ചകൾക്ക് നിറം മങ്ങിയിരുന്നു കലോത്സവത്തിലെ വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ പേരിലുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇനി മുതൽ കലോത്സവത്തിന് ഭക്ഷണം വിളമ്പാൻ താൻ ഉണ്ടാകില്ലെന്ന് പഴയിടം ശപഥമെടുക്കും വരെ ഈ വിവാദം നീണ്ടുനിന്നു ഭക്ഷണത്തിന്റെ പേരിൽ അനാവശ്യമായി ജാതിയുടെയും വർഗീയതയുടെയും വിത്തുകൾ വാരിയെറിഞ്ഞ സാഹചര്യത്തിൽ ഇനി മുതൽ കലോത്സവ വേദികളെ നിയന്ത്രിക്കാൻ തനിക്ക് ഭയമുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ പതിനാറ് വർഷത്തിലധികമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഭക്ഷണം വിളമ്പുന്ന പഴയിടത്തിന്റെയും സംഘത്തിന്റെയും ഈ തീരുമാനം കലോത്സവ പ്രേമികളുടെ നെഞ്ചുനീറുന്ന സംഭവം തന്നെയായിരുന്നു തുടർച്ചയായി അദ്ദേഹത്തിന് തന്നെ ടെൻഡർ നൽകുന്നതിനെതിരെയും ചിലർ ശബ്ദമുയർത്തി എന്നാൽ എല്ലാ വിവാദങ്ങൾക്കും ഒടുവിൽ ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ പഴയിടം നമ്പൂതിരി മാസ് റീഎൻട്രി നടത്തിയത് കലോത്സവത്തിന്റെ പ്രധാന ആകർഷണമായി പഴയിടത്തിന്റെ ഭക്ഷണ പെരുമ ഏറെ പേരുകേട്ടതാണ് കഴിഞ്ഞ വർഷത്തെ നോൺ വെജ് ഭക്ഷണ വിവാദവുമായി ബന്ധപ്പെട്ട് പഴയിടത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് മാധ്യമ പ്രവർത്തകനായ അരുൺകുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ജാതി ചിന്ത കൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പുന്നതെന്ന് അരുൺ ചൂണ്ടിക്കാട്ടിയിരുന്നു ഭൂരിപക്ഷം കുട്ടികളും നോൺ വെജ് ആയ കലോത്സവത്തിൽ ഈ വെജിറ്റേറിയൻ ഫണ്ടമെന്റലിസം ജാതി വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും കലോത്സവത്തിലെ താരം പഴയടം തന്നെയായിരുന്നു പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിന്റെ ഭാഗമായത് വശ്യമോഹന ചുവടുകളും വാക്കുകളും കൊരുത്തിട്ട രാപ്പകലുകൾക്കൊടുവിൽ കലാമഹോത്സവത്തിന്റെ സമയബന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് നടൻ മമ്മൂട്ടിയാണ് കണ്ണൂരിന്റെ ചുണകുട്ടികൾക്ക് കലാ കിരീടം സമ്മാനിച്ചതും മമ്മൂട്ടി തന്നെയാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത് മമ്മൂട്ടി നടത്തിയ പ്രസംഗവും വൈറലാണ് അതേസമയം മമ്മൂട്ടിയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് വിവേചനങ്ങളില്ലാതെ വളരുന്നതിനെക്കുറിച്ച് സംസാരിക്കവേ മമ്മൂട്ടി പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് നന്ദി